അപ്പൊ ഞാനും ഹനീഫാക്കും പുലി ഇന്നലെ വൈകിട്ട് ആടിനെ പിടിച്ച് കൊണ്ടുപോയി. അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിവരങ്ങൾ നമുക്കൊന്ന് കണ്ടുപോകാം. ഹനീഫാക്കോ എന്റെ പേര് കുഞ്ഞുമോൻ എന്നാ. കുഞ്ഞുമോന്, ഇത് പിന്നെ എത്ര മണിക്കാണ് ഇറങ്ങിയത്? അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് എന്തിനാ? ആ ബാങ്ക് കൊടുത്ത ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ്. അതായത് ഏത് ബാങ്ക്? അസർ ബാങ്ക് ആണോ? ആ പിന്നെ 4 മണിക്കത്തെ അസർ ബാങ്ക്. അസർ ബാങ്ക് 4 മണി അത് കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് വർത്താനം പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുക. ഇത് എവിടുന്ന് വന്നു എന്നൊന്നും അറിയത്തില്ല. ഈ ആടുകളോ ബാക്കി ഉണ്ടായിരുന്നവരുടെ ഓടി എന്റെ അടുത്തോട്ട് വരുമ്പോഴാണ് നോക്കുമ്പോ ആ ഒരു കുഞ്ഞിനെ പൊക്കി പിടിച്ചോണ്ട് കയറി പോണ കാണുന്നത്. എന്നിട്ട് പിന്നെ ഞാനും ആ രഞ്ജിത്തും ആ മറ മുഴുവൻ കയറി നടന്നു. അവിടെ എങ്ങും പോയിട്ട് ഒരു സാധനവും കാണുന്നില്ല. രക്തപാടുകളുണ്ടോ? ഒരു രക്തപാടുകളും പോലും കാണുന്നില്ല. കാണുന്നില്ല. വലിച്ചു കൊണ്ടേക്കണല്ലേ? വലിച്ചോണ്ടല്ല പോയ, പൊക്കി ഇട്ടോണ്ടോ? പൊക്കി എടുത്തങ്ങളെ. ആ ഞാൻ നോക്കി നിക്ക. നമുക്ക് തന്നെ ഈ തന്നെ ഈ ഞാൻ ഈ ആടിന് പുറകെ പോയാൽ ഈ ആടെല്ലാം കൂടെ എന്റെ പുറകെ വരും. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. കൂടിയാണെങ്കിലും കടുവാണെങ്കിലും ഞാൻ കൂടുകൊന്നുമില്ല. ഞാൻ വാക്കത്തിയും കൊണ്ട് നടക്കുന്നത്. അമ്മ ഞാൻ വിട്ടു. അവനാന്റെ ജീവൻ നോക്കണ്ടേ? പിന്നെ അതല്ല, ഇതിപ്പോ സംഭവം പുലിയെ കടുവേ കടുവയാന്ന് തോന്നി. ഞാൻ അല്ല പുള്ളിയെ വരെ അത് ഈ ഒരു പുള്ളി പുള്ളിയോടെ എന്റെ ഞാൻ ഈ പുറവശവും തടയും കണ്ടുള്ളൂ. അപ്പൊ അതന്നെ ഞാൻ ചോദിക്കണതല്ല, അതിന്റെ ദേഹത്ത് പുള്ളിയാണോ അതോ വരെ വരെയാണോ? ആ പുള്ളിയാ, പുള്ളിയാ, പുള്ളിയാണല്ലേ. ഒരുമാതിരി ഈ പിന്നെ പൂച്ചയില്ലേ, അതിന്റെ നിറവാ. നിറാണല്ലേ? പുള്ളിപ്പുലി ആയിരിക്കും. പക്ഷെ അധികം പൊക്കൊന്നുമില്ല. പൊക്കല്ല, ആ ഇത്രേ ഉള്ളൂ. ആള് വലിയ നീളമൊന്നുമില്ല. നീളമൊന്നുമില്ല. അപ്പൊ ഇത് കടുവയാണോ കടുവാണ്? നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഈ ആടെല്ലാം ഓടി വന്നപ്പോ ഇതുങ്ങളെല്ലാം ഓടി വന്നത് നോക്കിയപ്പോഴാണ് അവിടെ അങ്ങോട്ട് ആ കയറ്റം കയറി അങ്ങ് പോണം കണ്ടത്. അല്ലാതെ നമ്മള് പിന്നെ അതിന് മുഖം ശരിക്കും കണ്ടിട്ടില്ല. പക്ഷെ ഈ പുറവശം കണ്ടു. ഈ ആട്ടുകുഞ്ഞെ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് കയറി പോണതും കണ്ടു. ഇതിന്റെ മുന്നേ എന്തായാലും കണ്ടിരുന്നോടെ? ഇല്ല, ഞാൻ ഇതിന്റെ മുമ്പ് കണ്ടിട്ടില്ല. ജോഷി കണ്ടിട്ടാണ്. ആ ജോഷിനെ ഇവിടെ വേളി വെട്ടുന്ന അതൊക്കെ പേപ്പർ വന്നല്ലേ? അല്ല ഇപ്പൊ ടാപ്പിങ്ങരുടെ കുണ്ടോടെ അത് കൊണ്ടോടെ ആ കോറിയില്ലേ? ആ കോറിയുടെ അവിടെ ഇപ്പോ രാവിലെ രാവിലെ ഇങ്ങോട്ട് വെട്ടിയിട്ടില്ല. പുള്ളി കൊണ്ട് മൂന്നാമത്തെ മരം വെട്ടിയൊക്കെ ഇറങ്ങി പോയി. പോയില്ല, ഞാൻ കണ്ടിട്ടില്ലേ. അത് പുതിയാന്നാ പറഞ്ഞു. ഒരുപാട് നീളം. അപ്പൊ നിങ്ങള് പിന്നെ ദിവസം കയറലുണ്ട് ഇങ്ങോട്ട് ആടിനെയും കൊണ്ട്? ആടുകളും കൊണ്ട് ഞാൻ ഇവിടെ വെട്ടും കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമ്മുടെ നേരത്തെ ഒരാടിനെ പിടിച്ചു. നേരത്തെ പിടിച്ചോണ്ടെ? ആ ഒന്ന്. അതേത്? എന്നാണ് അതിപ്പോ ഡേറ്റ് പറഞ്ഞു? അല്ല സുമാർ എത്ര ദിവസം മുന്നേ? അത് ഏതാണ്ട് ഒരു 6-7 മാസത്തോളം. അത് പോർച്ചുകാരെ ഇടം കൊണ്ടുവന്ന് കാണിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്താ അതിന് 10 പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ആ പിന്നെ അന്ന് ഒരു നഷ്ടം വരെ കിട്ടിയിട്ടില്ല. ഇല്ല, അതിവിടെ ആ അനീഷ് എന്ന് പറഞ്ഞ പാർട്ടി ഒരു 6 എണ്ണോ അങ്ങോട്ട് പിടിച്ചു. അതിന്റെ ഒന്നും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഇടയ്ക്കൊന്ന് അന്വേഷിക്കാൻ പോകണമെന്ന് കൊണ്ടിരിക്കുവായിരുന്നു. അവിടെ അല്ല ഇതിപ്പോ നിങ്ങള് വിവരം പോർഷനെ അറിയിച്ചോ? അറിയിച്ചിട്ടുള്ളൂ. പണി എന്താ? ഞാൻ ഷോർട്ട് റോട്ടുകാരനാ ഇവിടെ അടുത്ത് ചേരിയുടെ. ഷോർട്ട് റോട്ട്? അപ്പോ എത്ര മക്കളുണ്ട്? എങ്ങനെയാണ്? എനിക്ക് 4 പെൺപിള്ളേരാണ്. 4 പെൺപിള്ളേരാണല്ലോ. പിന്നെ അവരെയൊക്കെ വരുന്ന ഈ ആടിനെയൊക്കെ വളർത്തിയും പിടിച്ചു ഒക്കെ നമ്മളിവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. വെട്ടുകൊണ്ട് തന്നെ വരണം നടക്കുമോ? അപ്പൊ ഇതിനെയൊക്കെ വളർത്തിയും വിറ്റും ഒക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ഇത് ഇങ്ങനെ പുളിയും കൂടെ പിടിച്ചോണ്ട് പോയി ഇവിടെ നഷ്ടപരിഹാരം കൂടെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ? ഇപ്പൊ പിന്നെ മന്ത്രി വിളിച്ച് പറഞ്ഞ പണ്ടെല്ലാം മൃഗങ്ങൾ പിടിച്ചോണ്ട് എല്ലാ പണ്ടുകളും ശരിയാക്കി കിടക്കുന്നുണ്ട്, അടുത്ത മാസം കൊണ്ട് കൊടുക്കാൻ തുടങ്ങുന്നൊന്നും പറയുന്നത് കേട്ടു. ഈ കഴിഞ്ഞ ദിവസം വരുമ്പോഴേ ഫോറസ്റ്റ് വിവരങ്ങളൊന്നും പറഞ്ഞു നോക്കി. ആയിക്കോട്ടെ. ഇപ്പൊ എന്നിട്ട് വെട്ടിയില്ല റബ്ബർ? ഇന്ന് വെട്ടിയിട്ടില്ല. ഞായറാഴ്ച ഞാൻ അങ്ങനെ വെട്ടില്ല. കടുവനെ വേറെന്തെങ്കിലും മൃഗങ്ങളുടെ പടെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞെങ്ങനെ കണ്ടിട്ട്